Hello friends, welcome to my channel. Kerala Bhoomi Shastram my bandha petula korchu karyangalana inni video lode parayunnathu. Kerala thinte Bhoomi Shastrathe petti examine chodichittulladum chodikkan sadhyathayullathumaya ettavum pradhana petta questions aanu idil parayunnathu. Okay, namukku question like pogam. Kerala thinte ettavum vadakke attathulla gramam Talappadi. Kerala thinte ettavum വടക്കേ അറ്റത്തുള്ള ഗ്രാമം തലപ്പാടി. വടക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുഗൾ ഭാഗമല്ലേ, തലഭാഗം വരും. അപ്പൊ അതങ്ങനെ ഓർക്കണം. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമം തലപ്പാടി. വടക്ക് മുകളിലാണല്ലോ, അപ്പം തല വരുന്നത് മുകളിൽ. അപ്പൊ വടക്കേ അറ്റത്തുള്ള ഗ്രാമം തലപ്പാടി. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഗ്രാമം കളയിക്കാവിള. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഗ്രാമം കളയിക്കാവിള. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. കേരള സംസ്ഥാന മൃഗം ആന. കേരള സംസ്ഥാന മൃഗം ആന. ആന എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചക്കക്കൊമ്പനെയും അരിക്കൊമ്പനെയും ഒക്കെ ഓർത്താൽ മതി, കേരള സംസ്ഥാന മൃഗം എന്ന് പറയുമ്പോൾ. അപ്പൊ ആന പെട്ടെന്ന് ഓർക്കാൻ പറ്റും, കേരള സംസ്ഥാന മൃഗം ആന. പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ. പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. അതൊന്ന് ബുക്കിൽ എഴുതി വെച്ചോണം. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ പെട്ടെന്ന് അങ്ങ് ഓർക്കത്തില്ല, ഒരു കൺഫ്യൂഷൻ വരുന്ന പോലത്തെ ചോദ്യമാണ് ഇത്. പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ. അറബിക്കടലിന്റെ റാണി കൊച്ചി. അറബിക്കടലിന്റെ റാണി കൊച്ചി. നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏഴിമല. ഏഴിമല നാവിക അക്കാദമി എന്നെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഈ കേൾക്കാത്തവർ ഒന്ന് കേട്ടോണം. ഏഴിമല നാവിക അക്കാദമി എങ്ങനെ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏഴിമല. ഏഴിമല നാവിക അക്കാദമി. ശബരിമല സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. ശബരിമല സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. പയസ്വിനി ഏത് നദിയുടെ പോഷക നദിയാണ്? ചന്ദ്രഗിരി പുഴയുടെ. പയസ്വിനി ചന്ദ്രഗിരി പുഴയുടെ പോഷക നദിയാണ് പയസ്വിനി പുഴ. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. കേരളത്തിലെ ഏക നിത്യഹരിതവനം സൈലന്റ് വാലി. കേരളത്തിലെ ഏക നിത്യഹരിതവനം സൈലന്റ് വാലി. കേരളത്തിലെ ഒരേ ഒരു ടൗൺഷിപ്പ് ഗുരുവായൂർ. കേരളത്തിലെ ഒരേ ഒരു ടൗൺഷിപ്പ് ഗുരുവായൂർ. കേരളത്തിലെ ഏത് അണക്കെട്ടാണ് തേക്കടി ജലാശയത്തിന് കാരണം? ഇടുക്കി അണക്കെട്ട്. കേരളത്തിലെ ഏത് അണക്കെട്ടാണ് തേക്കടി ജലാശയത്തിന് കാരണം? ഇടുക്കി അണക്കെട്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല വയനാട്. കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല വയനാട്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ വിൻഡ് എനർജി പ്രോജക്റ്റ് കഞ്ചിക്കോട്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ വിൻഡ് എനർജി പ്രോജക്റ്റ് കഞ്ചിക്കോടാണ്. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോടനാട്. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോടനാട്. കേരളത്തിലെ മേജർ തുറമുഖം കൊച്ചി. കേരളത്തിലെ മേജർ തുറമുഖം കൊച്ചി തുറമുഖം. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിൽ. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിൽ. ഇന്ത്യയിലെ ഏക ആർച്ച് ഡാം ഇടുക്കി. ഇന്ത്യയിലെ ഏക ആർച്ച് ഡാം ഇടുക്കി. ഇടുക്കി അണക്കെട്ടിൻ്റെ ഷേപ്പ് ആർച്ച് ഷേപ്പിലാണ് ഇടുക്കി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏക ആർച്ച് ഡാം ഇടുക്കി. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തുമ്പയിൽ. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തുമ്പയിലാണ്. ഓക്കെ, താങ്ക് യു.